ഇയാളെന്തിനാ ഇവിടേക്ക് വന്നത്? അത്തള പിത്തള തവള ചിച്ചുക്ക മരിക്കണ ഞാൻ എന്റെ ബോസ് മാഡ് മാക്സിന്റെ ഒരു സന്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് തരം സന്ദേശമാണത്? ഇന്ന പിടിച്ചോ, ആദ്യമേ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് കഴിക്കുക. ആ നേരം കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. ഇത് നല്ല സാധാണല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ നിനക്കിതുപോലെ ഒരുപാട് ചോക്ലേറ്റുകൾ തന്നുകൊണ്ടിരിക്കാം, പക്ഷേ ഞാൻ പറയുന്ന ഒരു ജോലി നീ ചെയ്തേ പറ്റൂ. എന്താ ചെയ്യേണ്ടതാ പറഞ്ഞോ. ആദ്യം നീ ഒരു കാര്യം പറയണം. ആരെയൊക്കെയാണോ നീ സ്റ്റാച്ചു ആക്കി മാറ്റുന്നത് അവരെ പഴയതുപോലെ നിനക്ക് ആക്കാൻ പറ്റുമോ ഇല്ലയോ? മാറ്റാൻ പറ്റും, ദാ ഇത് കണ്ടോ. വെരി ഗുഡ് സ്റ്റാച്ചു മാൻ, വെരി വെരി ഗുഡ്. ഇപ്പോ നീ എന്നോടൊപ്പം പോരൂ. ആ ഡോക്ടർ പ്രേം സഹായിയുടെ റോബോട്ടിനെ നമുക്ക് സ്റ്റാച്ചു ആക്കി മാറ്റണം. എന്നാ ഒരു ചോക്ലേറ്റ് കൊടുത്താ. എന്റെ കയ്യിലുള്ള ചോക്ലേറ്റ് തീർന്നു പോയി. ചോക്ലേറ്റ് താടോ. ഒരുപാട് കഷ്ടപ്പെട്ട് അയാളുടെ കഴിഞ്ഞ് രക്ഷപ്പെട്ടത്. ചുൽബോൾ, നീ വേഗം പോയി ജിന്ദുവിനെ കണ്ടുപിടിക്കേ. അത്തള പിത്തള തവളാച്ചി ചുക്ക മരിക്കണ സ്റ്റാച്ചോ. അത്തള പിത്തള. കാര്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്ത് കാണിച്ചാൽ അതേ കണ്ടോ. വെരി ഗുഡ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി സ്റ്റെപ്പായിരുന്നു കേട്ടോ. നീ എന്നെക്കാളും വളരെ നന്നായിട്ട് ചെയ്തു. എന്റെ ഈ കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, പക്ഷെ സാരമില്ലല്ലോ, എനിക്ക് പകരം വീർ ചെയ്ത് കാണിക്കും. വീര, നീ എന്റെ കൂട്ടുകാരനല്ലേ, നീ ചെയ്യില്ലേടാ. പിന്നെന്താ, പക്ഷെ ഇവിടെ ആരെങ്കിലും എന്നെ കണ്ടാലോ? അതെ, പക്ഷെ ഇവിടെ നമ്മള് മൂന്ന് പേരല്ലാതെ മരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ആരും കാണില്ല. നീ ധൈര്യമായിട്ട് ചെയ്. ഓക്കേ ശരി, നിങ്ങൾ രണ്ട് പേരെന്തേ അങ്ങോട്ട് പോയിരിക്കേ. എന്തൊക്കെ പറഞ്ഞാലും രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി ശുദ്ധമായി ശ്വസിക്കുന്നത് വളരെ നല്ലതാണ്, നല്ല സുഖം. എന്റെ അമ്മച്ചി, ഇതെന്തൊക്കെയായി സംഭവിക്കുന്നത്? ഞാനിത് എങ്ങോട്ടായി പോകുന്നത്? നീ എന്തായി ചെയ്തത്? കണ്ടില്ലേ, നമ്മുടെ ചട്ട അങ്കിളിന് വീണ്ടും പണി കിട്ടി. ഇവരെല്ലാരും എന്തിനാ ഇങ്ങനെ ഓടുന്നേ? എന്താ സംഭവം? ഇവിടെ വന്നത്?
എന്നെ പാപ്പ കടിച്ചേ. ഒരു വേഗം ഇയാളെ അകത്തേക്ക് കൊണ്ടുപോകൂ. അതെ നോക്ക്, നിങ്ങൾ എന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാ. എന്ന് വെച്ചെന്റെ മാങ്ങയും കാണെ തിന്നാൻ നോക്കിയാലുണ്ടല്ലോ. തൊട്ടു പോയേക്കരുത്, അമ്മാവേലക്കാരെ കൈ വെച്ചാ ഞാൻ നിങ്ങളെ കൈവിട്ടു. അങ്കിളെ വിഷമിക്കണ്ട അങ്കിൾ, അങ്കിളുടെ മാങ്ങ ഞങ്ങളുടെ അടുത്ത് കഴിക്കില്ല. വി ആർ വെരി സോറി, ഞങ്ങള് കാരണം അങ്കിളിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ലേ. നിങ്ങൾ കേക്കും പൊക്കയും കൊണ്ടുവന്നെന്ന് വെച്ച് എന്റെ മാങ്ങ കഴിക്കാവുന്നൊന്നും വിചാരിക്കണ്ട. എന്റെ മാവേലങ്ങാണ് തൊട്ടാ നിങ്ങളെ കഴിഞ്ഞാ വിട്ടും. ചുൾബുൾ, നീ അങ്കിളിനെ ഇങ്ങനെയൊന്നും കളിയേക്കാൻ പാടില്ല. ചെലപ്പോ അങ്കിളിന് കുട്ടികളെ ഇഷ്ടമല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്കാർക്കും മാങ്ങ കഴിക്കാൻ തരാത്തെ. അകത്തോട്ട് പോയല്ലോ, ഇനി ഈ കേക്കും പൊക്കെയൊക്കെ എന്ത് ചെയ്യും? കേക്കൊക്കെ ഞാൻ കഴിച്ചോളാം, പൊക്കെ ചുൾബുളിന് കൊടുക്ക. താങ്ക് യു മക്കളെ, നിങ്ങൾ വളരെ നല്ല കുട്ടികളാണ്. ഞാൻ നിങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടും നിങ്ങളെന്നെ ഇന്നലെ രാത്രി സഹായിച്ചില്ലേ. ഇന്നു മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോക്ക് എന്റെ ബംഗ്ലാവിലേക്ക് വരാം. എന്നിട്ട് ഇഷ്ടമുള്ള അത്രയും മാങ്ങകൾ കഴിച്ചോളൂ. ഈ മരം എന്റേതല്ല, ഈ മരം നമ്മളുടേതാണ്. ഓക്കെ, താങ്ക് യു. ആ ഡസ്റ്റ്ബിൻ എന്തിനാ റോബോട്ട് റോബോട്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവത്തെ. അതിന് ചപ്പുചവറുകൾ എടുക്കാനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നെ, അല്ലാതെ റോബോട്ടിനെ എടുക്കാനല്ലോ. ഇനി ഇതെങ്ങാനും മാഡ് ബാഗ്സ് നിന്നെ പിടിക്കാൻ അയച്ചതാണോ? ഗുഡ് തിങ്കിംഗ് ഇംലീ, അതിന് ചാൻസ് ഉണ്ട്. ഹലോ, ആ യെസ് ചട്ടാ ഹിയർ. അയ്യോ, ഇത് ചപ്പുചവറൊന്നുമല്ല, ഇപ്പൊ ഷോപ്പിംഗ് ചെയ്തതേ ഉള്ളൂ. വിട്, വിടാനാ പറഞ്ഞത്. എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ചെഡാങ്ക് ഷോപ്പിംഗ് ചെയ്തതെല്ലാം നശിച്ചോ. ഓ നോ, അതിനെന്നെ മനസ്സിലായി. ഇവിടുന്ന് വേഗം ഓടിക്കോ. വീർ, എനിക്കിപ്പം മനസ്സിലായി, ഇത് മാൻമാക്സ് അയച്ച റോബോട്ട് തന്നെയാ. അത് നിന്നെ പിടിക്കാനാ വന്നെ. നീ പറയുന്നത് ശരിയാണ് ഇംലി. ഡോക്ടർ പ്രേം സഹായിയുടെ റോബോട്ട് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അത് എന്റെ കയ്യിലേക്ക് എത്തുന്നതാണ്. ഒടുവിൽ ഞാൻ ജയിച്ചിരിക്കുന്നു പ്രേം സഹായ്, ഞാൻ ജയിച്ചോ.